ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏവർക്കും പ്രതിദിന വചനധ്യാനത്തിലേക്ക് സ്വാഗതം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:8-9 ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? അപ്പോസ്തലനായ പൗലോസ് കൊലോസർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് ആർക്കെങ്കിലും കൂടുതലായി അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും അവൻ നോക്കേണ്ടത് യേശുവിനെയാണ്. അവൻ ഫിലിപ്പോസിനോട് പറയുന്നത് ശ്രദ്ധിക്കുക, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഭൂമിയിൽ വെളിപ്പെട്ട പിതാവിൻ്റെ വ്യക്തിത്വമാണ് യേശു. സ്വർഗത്തിൽ 3 അധികാര കേന്ദ്രങ്ങളുണ്ടെന്നാണ് പലരുടെയും ധാരണ. 1 പിതാവിൻ്റേത്, 2 പുത്രൻ്റേത്, 3 പരിശുദ്ധാത്മാവിൻ്റേത്. എന്നാൽ ഈ ധാരണ തികച്ചും അവാസ്തവമാണ്. പിതാവാം ദൈവം അവൻ്റെ സിംഹാസനം ഉൾപ്പെടെ സകലതും പുത്രന് നൽകിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലൊരു സിംഹാസനം മാത്രമേ ഉള്ളൂ. അപ്പോൾ നാം ചിന്തിക്കും, പിതാവിൻ്റെ സ്ഥാനമോ? അവൻ യേശുവിലായിരിക്കുന്നു. വചനം പറയുന്നു, അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഈ വചനത്തിൽ നിന്നും പിതാവും പുത്രനും ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പുത്രനെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിതാവും പുത്രനും ഒന്നു തന്നെ. എങ്കിൽ അവനെ കൊല്ലുവാൻ യഹൂദന്മാർ എന്തിന് കല്ലുകളെ എടുത്തു? വചനം പറയുന്നു, ദൈവദൂഷണം നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവം ആക്കുന്നത് കൊണ്ടും അത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. യേശു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായ യഹൂദന്മാർ അവൻ്റെ മേൽ ദൈവ നിന്ന് ആരോപിക്കുന്നു. എന്നാൽ യേശു ആരാണെന്ന് അവർക്കറിയില്ല. അവൻ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു എന്ന് അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും അവർക്കായില്ല. വചനം പറയുന്നു, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അവൻ മാത്രമാണ് രാജാധിരാജനും ദേവാധിദേവനും. പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിപ്പാനായി കടന്നു വന്നു. എന്നാൽ അന്നുള്ള മഹാപുരോഹിതന്മാർക്കും പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും അടങ്ങിയ സമൂഹത്തിന് അങ്ങയുടെ സ്വന്തം ജനത്തിൽ തന്നെ അങ്ങ് ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. എന്നാൽ കാലക്രമേണ പിന്നീട് ജനിക്കുവാൻ കഴിഞ്ഞ ഞങ്ങൾക്ക് തന്നെ അങ്ങ് പിതാവാം ദൈവമാണെന്നും അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും മനസ്സിലാക്കുവാനും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാനും അങ്ങ് ഇട നൽകിയല്ലോ. ആ മഹനീയമായ ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ആകയാൽ അങ്ങ് നൽകിയ സ്വസ്ഥതയിൽ ജീവിച്ചുകൊണ്ട് ആ നിത്യരാജ്യത്തിൽ പ്രവേശിക്കുമ്പരെയും സത്യസന്ധതയോടും കൽപ്പനകൾ പാലിച്ചും സ്നേഹത്തിൽ വസിക്കുവാനും അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കുന്നതിനാൽ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടനാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.